ഹാക്കിംഗ് ബസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സ്ഥലത്തെ ലോഫ്റ്റ് വിസിറ്റിംഗിന് വേണ്ടി ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലോഫ്റ്റ് ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ്. ഇവിടെ ഉസ്താദ് കിളികൾ, പ്രാവുകൾ, കോഴികൾ, മീനുകൾ തുടങ്ങി ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉസ്താദിൻ്റെ ഫാമിൽ ഉസ്താദ് വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ മുഴുവനായിട്ടും കേടാ. അപ്പോൾ നമ്മളപ്പോൾ ഷിഹാബ് ഉസ്താദിൻ്റെ ലോഫ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷിഹാബ് ഉസ്താദ് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ വളർത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഷിഹാബ് ഉസ്താദ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഷിഹാബ് ഉസ്താദ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഉസ്താദ്, ഉസ്താദിൻ്റെ നാടും സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ഇത് തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളത്ത് എന്നുള്ള സ്ഥലത്താണ് ഇത് ഇപ്പോൾ ഉള്ളത്. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇതാണ്. ചെറുപ്പം മുതലേ ഉള്ളൊരു സംഭവമാണ്. ഇങ്ങനെ തുടർന്ന് പോകുന്നു, മാത്രം തുടർന്ന് പോകുന്നുണ്ട്, റാഹത്തായിട്ട് കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് വേണ്ടി ഇപ്പോൾ എത്ര വർഷമായി? അങ്ങനെ വർഷം ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദർസിലേക്ക് ഒക്കെ പോണേക്കാളും മുന്നേ ഈ ഒരു സംഭവം ഉണ്ട്. പിന്നെ ദർസിലേക്ക് ഒക്കെ പോണ സമയത്ത് എൻ്റെ ഇക്കാട മോനും മറ്റൊരൊക്കെ ഇങ്ങനെ ചെയ്തു വന്നിരുന്നതാണ്. പിന്നെ ദർസൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നാട്ടിൽ തന്നെ ജോലി ആയപ്പോൾ ഈ ജോലി സമയം കഴിഞ്ഞ ബാക്കി സമയം ഒന്നും കൂടി ഉഷാറായിക്കൊണ്ട് വന്നിട്ടിരിക്കുവാണ് നമ്മൾ. അതെ അതെ, തീർച്ചയായും. സാർ ഇവിടെ തുടങ്ങിയ എന്തിലാണ്? പ്രാവിലാണോ, കോഴിലാണ്, എന്തിലാണ് ആദ്യം തുടങ്ങുന്നത്? ഞാന് ചെറുപ്പം മുതലേ പ്രാവാണ് ഞാൻ വളർത്തി പോന്നിട്ടുള്ളത്. പിന്നെ കോഴിയും ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് നാള് രണ്ടു മൂന്ന് വർഷക്കാലം മുയൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ഇപ്പൊ മുയലൊന്നും ഇല്ല. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാവ്, കിളികള്, അതുപോലെ തന്നെ കോഴി, മീൻ മാത്രം. ഈ പ്രാവിന്റെ കൂടെ കിളികളെ വളർത്താനുള്ള കാരണം എന്താണ്? അല്ല, ഞാൻ ആദ്യം ഫുള്ള് പ്രാവ് ഇരുന്നു. എൻ്റെ കയ്യിൽ മുഴുവൻ പ്രാവുകളാണ് ഉണ്ടായിരുന്നത്. അതിക്ക് മുമ്പ് കുറച്ച് കാലം കിളികൾ ഉണ്ടായി, പിന്നെ കിളി ഒഴിവാക്കിയിട്ട് ഫുള്ള് പ്രാവ് ആയിരുന്നു. അപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് പ്രാവിൻ്റെ ഒക്കെ ഇതിങ്ങനെ കുറഞ്ഞ് വന്നു. ഡൗണായി വന്നപ്പോൾ കിളിയിലേക്ക് കയറിയതാണ്. കുറച്ച് തന്നെ ഒഴിവാക്കിയിട്ട് കുറച്ച് കിളിയും കുറച്ച് പ്രാവും അങ്ങനെയൊക്കെയാണ്. കിളികൾ എങ്ങനെയുണ്ട്, വളർത്തി തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ? സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പം അതൊക്കെ ബ്രീഡ് ചെയ്തുകൊണ്ട് ബ്രീഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം കിളികളിലാണെങ്കിൽ ഇപ്പം എന്തൊക്കെ കിളികൾ വളർത്തുന്നുണ്ട്? ഇപ്പം ഉള്ളത് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലവ് ബേഡ്സ്, പിന്നെ ജാവ. ജാവ അതുപോലെ പ്രാവുകളിൽ ഇപ്പൊ വെറൈറ്റീസ് ആയിട്ട് പറയാൻ പറ്റിയ എന്തൊക്കെയുണ്ട്? വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ഫാൻറ്റൈൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹോമർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മുദീന ഉണ്ട്, കിങ് ഉണ്ട്, സിറാസ് ഉണ്ട്. അങ്ങനെ വെറൈറ്റീസ് ആയ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഹോമറിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് പ്രാവുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സാർ, അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോണ ബേഡ് ഏതാണ്? ഇത് മുദീനാണ്. മുദീന അല്ലേ, അർജന്റ് മുദീന അല്ലേ. ഒന്ന് റെഡ് അർജന്റും ഒന്ന് എല്ലാം ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതെങ്ങനെയാണ് ഇതിന്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉസ്താന് കിട്ടുക? നല്ല ക്വാളിറ്റി, നല്ല പാരന്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റിയിലായിരിക്കും അല്ലേ. ഇതില് റെഡ് അർജന്റ് മുദീനയും എല്ലോ ഫീമെയിലും ആണല്ലേ. ഇവിടെ കുട്ടികളെ കുറിച്ച് എന്താ ഇതിനെ കൊടുക്കുക ഇവിടെ? ഇത് ഞാന് തുടക്കത്തിൽ ഇതിന്റെ ഫസ്റ്റത്തെ കുട്ടികളൊക്കെ നമ്മള് 2000-2500 അപ്പൊ നമുക്ക് അടുത്ത ബേഡ്സിനെ കാണാം. അപ്പൊ നമ്മൾ അടുത്തതായി കാണാൻ പോണ ബേഡ് ഏതാണ്? ഇത് സിറാസ് ആണ്. സിറാസ് ആണല്ലേ. ഇത് ബാർ ടൈപ്പ് സിറാസ് ആണ്. ബാർ ടൈപ്പ് ആണ്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്? ഇവിടെ ഇപ്പൊ ഇവിടെ ഇതിന്റെ കുട്ടികളുണ്ട്. അവരൊക്കെ എന്തൊക്കെ ഇഷ്ടം കൊടുക്കുക? ഇപ്പൊ ഞാൻ ഇതൊരു കുട്ടികളൊരു 1500-1000 ആ റേഞ്ചിലൊക്കെ കുട്ടികളെ കൊടുക്കല്ലേ. അത്യാവശ്യം നല്ല മാർക്കിംഗ് ബേഡ്സും ആണല്ലേ. നല്ല മാർക്കിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ലാഹോറീസ് ഉണ്ട്? ഇവിടെ യൂറോപ്പിൽ ലാഹോറീസ് ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെയൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ അടുത്ത ബേഡ് തന്നെ ബർപ്പനാണ്. ഇതിന് മെയിൽ ബേഡ് ഏതാണ്? ഇത് മെയില് ചെമ്പപ്പുള്ളതും ഫീമെയില് വൈറ്റ് ആണ്. ഇവരുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് കിട്ടിയല്ലേ? അപ്പൊ അതിന്റെ കുട്ടികളെ കുറിച്ച് എന്തൊക്കെ കൊടുക്കുക? ഇതിന്റെ കുട്ടികൾ ഒറ്റ ക്ലച്ച് കിട്ടിയുള്ളൂ. അത് ഞാൻ 1000 രൂപ കൊടുക്കും. 1000 രൂപ കൊടുത്തല്ലേ. അപ്പൊ അടുത്ത ബേഡ്സിന് ഒന്ന് കാണാം. അപ്പൊ ഇത് ഏത് ദിവസം ബേഡ്? ഇത് യൂറോപ്പ് ലാഹോർ അല്ലേ. ഇത് യൂറോപ്യ ലാഹോർ. ഇവരെങ്ങനെയാണ് ഇവിടെ ഇപ്പൊ എത്രാമത്തേക്ക് ഇങ്ങനെ? ഇപ്പൊ ഇത് ഇവര് കുട്ടികളായിട്ടിരിക്കുവാണല്ലോ. കുട്ടികളായിട്ട് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് വിരിഞ്ഞിട്ടുള്ളൂ. ഇവരുടെയൊക്കെ കുട്ടികളൊക്കെ എങ്ങനെ കൊടുക്കും? ഇത് കുട്ടികളെ ഞാൻ 2500-2000 ആ റേഞ്ച് കൊടുക്കല്ലേ കുട്ടികളൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ബേഡ്സിന് ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ അടുത്ത പേര് തന്നെ ഇത് സിറാസ് ആണല്ലേ. ഇതും ബാർ ടൈപ്പ് ആണല്ലോ. ഒന്ന് ഒരു മില്ലി ബാർ പോലത്തെ ഒരു കളറാണല്ലേ, ഒരു ലൈറ്റ് മില്ലി ബാർ എന്നൊക്കെ പറയാൻ പറ്റിയ. ഇവർക്ക് കുട്ടികൾ ഇങ്ങനെ? ഇതിപ്പോ ഫസ്റ്റത്തെ കുട്ടിയാണ്. ഫസ്റ്റ് കുട്ടി ഉണ്ടായുള്ളൂ. ഇത് ഇവിടെ ഇറങ്ങിയ പാരന്റ്സ് തന്നെയാണ്? ഇത് അല്ല, ഫീമെയില് ഇവിടെ ഉണ്ടായിരുന്നു. മെയിലിനെ ഞാൻ വാങ്ങിയതാണ്. ഇവരുടെ കുട്ടികൾ എങ്ങനെയൊക്കെ ഇഷ്ടം കൊടുക്കുക? പുതിയ സിറാസിന്റെ ആ റേറ്റ് തന്നെ കൊടുക്കും അല്ലേ. ഇപ്പോഴത്തെ റേറ്റിൽ വെച്ചിട്ട് കൊടുക്കും. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് അടുത്ത ബേഡ്സിന് ഒന്ന് കാണാം. നമ്മുടെ ഇപ്പൊ അടുത്ത ബേഡും സിറാസ് തന്നെ അല്ലേ. ഇത് സിറാസ് തന്നെയാണ്.
ഇതിപ്പോ എങ്ങനെയാണ് ഇന്റെ കുട്ടികളൊക്കെ? ഇവരുടെ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് ക്ലച്ച് ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് ക്ലച്ച്. അവരുടെ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കാം? നല്ല അത്യാവശ്യം മാർക്കും നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ കൊടുത്ത റേറ്റ് ഭയങ്കര റേറ്റ് 1000-1200 ആൾക്കാർ വേണ്ട ഒരു സ്ഥാനം നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, എല്ലാവരും പരമാവധി കോൺടാക്ട് ചെയ്യാം, നമുക്ക് അടുത്ത ബേഡ്സിനെ കാണാം. അപ്പൊ നമ്മുടെ സ്ഥാനം എടുത്തപ്പോ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ കുട്ടികളിലേക്ക് കാണാനല്ലേ? ഇതിലിപ്പോ എന്തൊക്കെ കിടപ്പുണ്ട്? ഇപ്പൊ ഇതില് ഷിറാസിന്റെ കുട്ടികളുണ്ട്, പിന്നെ ഹോമറിന്റെ കുട്ടികളുണ്ട്. ഇതിലേക്ക് എന്ത് റേറ്റ്? ഷിറാസിന്റെ കുട്ടികളാകുമ്പോ എന്ത് റേറ്റ് ആവും? ഷിറാസ് 900 രൂപ, 1000 രൂപ. ഹോമർ ആണെങ്കിലേ? ഹോമറ് 800 കുട്ടികളെ 500-600 രൂപ ഒക്കെ കൊടുക്കുന്നു. പിന്നെ ഈ കണ്ണേക്ക് എന്തിന്റെ കുട്ടികളാ? ഇപ്പൊ ഞാന് അതില് കണ്ടില്ല, ഒരു വൈറ്റ് മുമ്പ് നമ്മ വൈറ്റ് കണ്ടില്ല, അതിന്റെ ഒരു ക്രോസിൽ ഇറങ്ങിയതാണ്. അതിന്റെ ക്രോസിൽ ഇറങ്ങിയല്ലേ? ഇതൊക്കെ കൊടുക്കാനുള്ളല്ലോ. എല്ലാം കൊടുക്കാം, എല്ലാം കൊടുക്കാനുള്ള. അപ്പൊ വേണ്ടവരൊക്കെ ഉസ്താനായിട്ട് കോണ്ടാക്ട് ചെയ്യാം, നമുക്ക് അടുത്ത ബേഡ്സിനെ ഒക്കെ കാണാം. അപ്പൊ സ്ഥാനത്തുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ ഒരു പേരാണല്ലേ ഇതല്ലേ? ഇത് രണ്ട് പേരുണ്ടല്ലേ? രണ്ട് പേരുണ്ട്. ഇപ്പൊ ഇവര് എഗ് ചെയ്തിരിക്കുകയാണ്? ഇവര് ഇല്ല, ഇവര് എഗ്ഗിങ്ങനുള്ള സ്റ്റാർട്ടിങ് ആണ്. സ്റ്റാർട്ടിങ് പുറപ്പെടാണ്. ഇവരിപ്പോ ഫസ്റ്റ് എഗ്ഗിങ് ചെയ്യാൻ പോണല്ലോ ഇവിടെ അല്ലേ വന്നിട്ടല്ലേ? നമുക്ക് അടുത്ത ടീമിനെയൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത് സ്ഥാനത്തുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തന്നെ അല്ലേ? ഇതൊക്കെ പുസ്തകം പുതിയ എടുത്തതാണ്. എന്തൊക്കെ ഇപ്പൊ എടുത്തതിനൊക്കെ? ഇതൊക്കെ 2500-2300 ഒക്കെ ആയിട്ട് ഇപ്പൊ ബ്രീഡിംഗ് ആയി നിൽക്കുമല്ലോ എല്ലാവരും അല്ലേ? നമുക്ക് അടുത്ത കിളികളൊക്കെ ഒന്ന് കാണാം. പടുത്ത കിളികൾ എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്സ് ആണ്. ലവ് ബേർഡ്സ് ആണ്. ഇവരുടെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇതിന് നമ്മളിപ്പോ ഈ ഇതില് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇതിന് ജോഡി ആയിക്കഴിഞ്ഞാൽ നമ്മള് സെപ്പറേറ്റ് മാറ്റും, സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിടും. ഇപ്പൊ കൊണ്ടുവന്നെ ഇങ്ങനെ ഒരു ക്വാറന്റൈൻ ആ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കും. അപ്പൊ നമുക്ക് അടുത്ത കിളികളൊക്കെ. അപ്പൊ നമ്മുടെ ഉസ്താദിന്റെ കിളികളുടെയും പ്രാവിന്റെ ഒക്കെ ഫാം വരുന്ന മോളിലാണ്. ഇവിടെ നല്ല വിപുലീകരിച്ചാണ് ഉസ്താദ് ചെയ്തേക്കണത്, നല്ല ഉഷാറായിട്ടാ സജ്ജീകരിച്ചേക്കണത്. അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കിടക്കണത് ഷിറാസിന്റെ യൂറോപ്യൻ മിക്സ് ആണല്ലേ? ഇവര് രണ്ട് കുട്ടികളുണ്ടല്ലോ, ഇവരുടെ തന്നെ കുട്ടികളാണോ? ഇവരുടെ തന്നെ കുട്ടികളാണ്. ഈ കുട്ടികളെ എന്ത് റേറ്റിനാ കൊടുക്ക? യൂറോപ്യൻ മിക്സ് ആകുമ്പോ ഇതൊക്കെ 2000-1800 ആറായിച്ചല്ലേ കുട്ടികളെ കൊടുക്കല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ബേഡ്സ് എന്നാണ്. അപ്പൊ ഇതാണല്ലോ സ്ഥാനത്തിറങ്ങണ അമേരിക്കൻ ഫാൻ്റല്ലേ? ഇതില് ആൽമണ്ട് വന്നിട്ട് ഫീമെയിൽ ആണ്. ആൽമണ്ട് ഫീമെയിൽ, ജെറ്റ് ബ്ലാക്ക് മെയിൽ അല്ലേ? ഇവിടെ കുട്ടിയാണ്. ഇങ്ങനെ ഒരു വൈറ്റ് കളർ അല്ലേ? വൈറ്റ് ആണ്. ഇതിങ്ങനെ വൈറ്റ് ആയിട്ടാണ് ഇത്? ഇതിപ്പോ വൈറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. എങ്ങനെ ദിവസം ഇവരുടെ കുട്ടികളെ എങ്ങനെ കൊടുക്കുക? ഇതൊക്കെ ഞാൻ ആൽമണ്ടിൽ ഇറങ്ങുമ്പോൾ ഇത്ര റേറ്റ് കൂട്ടി കൊടുക്കും. കൂട്ടി കൊടുക്കുക. 1000 പീസ്, 1000 പീസ്, 800 രൂപ ഒക്കെ കൊടുക്കും. ഞാൻ ഈ പേര് ദിവസം കൊടുക്കാനുള്ള പേരാണ്. അപ്പൊ ഈ പേര് ഞാനിപ്പോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തേലും കൊടുക്കണം? നമ്മള് ആൾക്കാർ വന്ന് ചോദിക്കുന്നതിനനുസരിച്ച് നല്ലൊരു റേറ്റ് ഉള്ളതാണ്. ആൾക്കാർ നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമല്ലേ? നമുക്ക് അടുത്ത ബേഡ്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാൻഡിലാണ്. അത്യാവശ്യം ഫിഷറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ബേഡ്സുകളാണ്. അപ്പൊ ആവശ്യമുള്ള ഒരു സ്ഥാനം നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക, അടുത്ത ബേഡ്സ് എന്ന് കാണാം. ഇതപ്പോ സ്ഥാനിന്റെ ഹോമറിന്റെ കളക്ഷൻ അല്ലെങ്കിൽ തുടങ്ങണല്ലേ? ഇതിപ്പോ ഏതാണ് ഹോമർ? റൈസി ഹോമർ ആണ്. റൈസി ഹോമർ ആണ്, ക്വാളിറ്റി ബേഡ് ആണ് ഇതല്ലേ? ഈ മെയിൽ അല്ലേ? മെയിൽ. ഈ ഫീമെയിലും ഹോമർ തന്നെയാണ്? ഹോമർ തന്നെയാണ്. എന്റെ കുട്ടികളെ ഇറങ്ങണത് ഗ്രിസില് കുട്ടികൾ? ഗ്രിസില് കുട്ടികളാണ് ഇറങ്ങുന്നത്. ഇവിടെ കുട്ടികളെ കുറിച്ച് എന്തൊക്കെ കൊടുക്കുക? ഇത് ഞാൻ ഇതുവരെ കൊടുത്തിരിക്കണം. ഇതൊക്കെ 1000 പീസ്, 1000-1200 ആയിട്ട് പീസ് കൊടുക്കുമല്ലേ? ഇവിടെ പറപ്പിക്കുന്നുണ്ട്? പറപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം. സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞ രീതിയില് സെപ്പറേറ്റ് ആക്കണല്ലേ ഈ കാണുന്ന ലവ് ബേഡ്സിന്? ലവ് ബേഡ്സിന്. ഇവരിപ്പോ എഗ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാം, നമുക്ക് അടുത്ത പേരിനൊന്ന് കാണാം. ഇതാണല്ലോ സ്ഥാനം ജാവ എന്ന് പറഞ്ഞല്ലേ? ഇവരെങ്ങനെയാണ് ഇവിടെ എഗ് ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഇല്ല, ഇത് ഫസ്റ്റ് എഗ് ചെയ്യാൻ വേണ്ടി ഉള്ള പുറപ്പാടിലാണ്. പുറപ്പാടിലാണ്. ചകിരിയൊക്കെ എത്തി വെച്ച് സെറ്റ് ആയിക്കാല്ലേ? സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ഉസ്താദ് പുതിയ എടുത്തണ ഇപ്പൊ? ഇത് നമ്മൾ പ്രാവിനെ കൊടുത്തപ്പോ നമുക്ക് കിട്ടിയതാണ്. എക്സ്ചേഞ്ച് ആയിട്ട് എടുത്താണ്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ എക്സ്ചേഞ്ച് കിളികൾ ഇതാവുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ പ്രാവിനെ കൊടുത്ത് നമ്മൾ കിളികളെടുക്കും. അങ്ങനെ ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയല്ലേ കിളികളൊക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത കിളികളൊക്കെ ഒന്ന് കാണാം. ഇതിൽ ലവ്ബേന്റെ ഒരു പേരാണല്ലോ ഉസ്താ? അതെ അതെ. ഇവര് എഗ് ചെയ്തിരിക്കുകയാണ്. എഗ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ താഴത്തെ ഇളകണേക്ക് ഇങ്ങനെയൊന്നും സെപ്പറേറ്റ് ചെയ്യുകയാണല്ലോ ഉസ്താ? അതെ അതെ. ഞാൻ കൂടുതലും പ്രാവുകളായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. എക്സ്ചേഞ്ച് ആയിട്ട് എടുക്കണേ? ഓക്കെ ഓക്കെ. അപ്പൊ ഉസ്താ കൊടുക്കുമ്പോഴും ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കൊടുക്കുമല്ലേ സാധനങ്ങളൊക്കെ? അപ്പൊ അടുത്തൊരു പേരിനെ കൂടി ഒന്ന് കാണാം.
ഇതൊക്കെ റെഡ് ഐ ആയിട്ടുള്ള ലവ് ബേർഡ്സ് ആണ് അല്ലേ സാർ? അതില് മെയിലൊക്കെ റെഡ് ഐയും ഫീമെയില് സാധാരിക്കും അല്ലേ. അപ്പൊ ഇവരൊക്കെ ഇവരും ഒക്കെ ചെയ്തിരിക്കാനല്ലേ ഈ പേര് ചെയ്തിരിക്കണം? ഇതിലൊക്കെ ഉള്ളതൊക്കെ ചെയ്തിരിക്കും. എന്റെ പുറയിലപ്പോ ഒരുപാട് ഹോമറുകളെ കാണുന്നുണ്ടല്ലോ. അതിപ്പോ സെറ്റ് ചെയ്തിട്ട് ഹോമർ ഇട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ കൂടി ഒന്ന് കാണാം. അപ്പൊ സ്ഥാനത്തുള്ള കോളനി സിസ്റ്റം ആണല്ലേ ഹോമറുകളുടെ അല്ലേ? അതെ അതെ. ഇവിടെ കിടക്കുന്ന ഹോംറൽ എല്ലാ ദിവസവും തുറന്നു വിട്ടേക്കുവാണല്ലേ? ഇതിപ്പോ അവർക്ക് പോകാനും വരാനും അറേഞ്ച് ചെയ്തേക്കാനല്ലേ സെറ്റപ്പ് അല്ലേ? ഇതെങ്ങനെ അവർ തന്നെ സ്വയം ഇറങ്ങിയും കയറിയും ചെയ്തോളൂ? ഇവിടെ ഫ്രില്ലും കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ. ഹോമറിന്റെ ക്രോസ് ആയിട്ട് ഇറങ്ങിയതാണ്. പ്രാവാണല്ലേ. അപ്പൊ ഇതെല്ലാ ദിവസവും ഇവിടെ കൊടുക്കാനായിട്ട് ഹോംറലാണ് കൊടുക്കാനായിട്ടുണ്ട്. കൊടുക്കായിട്ടുണ്ട്. അപ്പൊ റേസിംഗ് ഹോംവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഉസ്താദ് പറപ്പിക്കുന്ന ബേർഡ്സിന്റെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ താല്പര്യമുള്ള ഒരു ഉസ്താദായിട്ട് കോണ്ടാക്ട് ചെയ്താല് ഉസ്താദിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊരുപാട് ബ്ലൂ ബാർ, അതേപോലെ ബ്ലൂ ചക്കർ, ഗ്രിസില്, അതേപോലെ നല്ല നല്ല കളേഴ്സ് ഹോംവർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു കോളനി കൂടി ഒന്ന് കാണാം. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു കോളനിക്ക് അയച്ചാണല്ലേ. ഇവിടെ എന്തൊക്കെ ബേർഡ്സാണ് ഉള്ളത്? റെഡും സാൻഡിലും അല്ലേ? അതിന്റെ ക്വാളിറ്റി ആണ് ഞാൻ ചോദിച്ചാണ്. അപ്പൊ ബാക്കിയുള്ള ബേർഡ്സുകളാ? ഇതിൽ എഗ് ചെയ്തിരിക്കുന്ന ബേർഡ്സുകളുണ്ടല്ലേ ഹോമർ മറ്റൊക്കെ? ഹോമറിന്റെ കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബ്രീഡിംഗ് കഴിഞ്ഞിട്ട് എല്ലാത്തിനൊന്ന് ഇത് വിട്ടെടുക്കണേ. ഇനിയിപ്പൊ ഒരു ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ബ്രീഡിംഗിനെ ഒക്കെയുള്ള ബ്രീഡിംഗിനെ ഒക്കെ ഉള്ളു. ഇതൊക്കെ ഏതാ പേട്? ഹോമർ തന്നെയാണ്. ഹോമർ തന്നെയാണ്. ഹോമർ തന്നെ ആയിരിക്കും സാൻഡില. ഹോമറാണ്. ഹോമറാണ്. അപ്പൊ സാർ മെയിൻ ആയിട്ട് ചെയ്യുന്ന പേട് ഹോമർ തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കൂടി ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഉസ്താനത്ത് അത്യാവശ്യം ബേർഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരു ഉസ്താൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ അർജന്റീന, ഉദീന, റെഡ് അർജന്റീന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടി ഒന്ന് പറയാം. സാർ അപ്പോൾ ഉസ്താനത്ത് കോഴിയാണ്. അപ്പോൾ അതിൽ ഉസ്താ വളർത്തുന്ന കരിങ്കോഴികളാണല്ലേ? അതെ. ഇതിൽ ഒരു മെയിലും രണ്ട് ഫീമെയിലും അല്ലേ? ഇവരിപ്പോൾ ഡെയിലി എഗ് ചെയ്യുന്നുണ്ടോ ഇവര്? ആ ചെയ്യുന്നതാണ്. എങ്ങനെ മുട്ട വീട്ടിലത്തേക്ക് എടുക്കലാണോ കൊടുക്കലാണോ എന്താ ചെയ്യുക? നമ്മൾ വീട്ടുപയോഗത്തിന് തന്നെ എടുക്കല്. വീട്ടുപയോഗത്തിന് തന്നെ എടുക്കല്. ഇനിയിപ്പോ ഇതൊക്കെ ഇനി ഒന്നും കൂടി ഡെവലപ്പ് ആക്കാനുള്ള പ്ലാൻ അല്ലേ ഈ കോഴികളൊക്കെ അല്ലേ? അതിന്റെ ഒരു ഷെഡ് അതിന് വേണ്ടിട്ട് അടച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട് കോഴികളെ. അപ്പൊ നമുക്ക് ഇനി വീഡിയോസിലൊക്കെ ഇനിയും വരേണ്ടി വരും നമ്മള്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി ഒന്ന് കാണാം. അപ്പൊ ഉസ്താന്റെ കയ്യിലുള്ള മീനുകളുടെ കളക്ഷൻ അല്ലേ കാണല്ലേ? ഇപ്പൊ എല്ലാം ഗപ്പികൾ തന്നെ അതിന്റെ തള്ളല്ലേ? രണ്ടു മൂന്ന് ഐറ്റംസ് ഉണ്ട്. അത് മേലെ കുറച്ചുണ്ട്. ഇതെങ്ങനെ ഇതിന്റെ കുട്ടികളെ ഒരുപാട് ഉസ്താ പിന്നെ കൊടുക്കലൊന്നും ഇല്ല, വളർത്തൽ മാത്രമേ ഉള്ള? പിന്നെ നമ്മുടെ ആവശ്യക്കാര് വരും, അപ്പൊ അവർക്ക് ഇങ്ങനെ കൊടുക്കും. ഇത് കുട്ടികളൊക്കെ എന്തെങ്കിലും കൊടുക്കും സാർ? ഗപ്പയുടെ കുട്ടികളൊക്കെ? ഞാനത് അങ്ങനെ റേറ്റ് നോക്കൂല. പ്രായനൊക്കെ വാങ്ങാൻ വരുന്നവര് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വാരി കൊടുക്കാൻ ചെറിയൊരു വയസ്സൊക്കെ കൊടുക്കലാണല്ലേ? കൊടുക്കലാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കൂടി ഒന്ന് കാണാം. അപ്പൊ ഉസ്താ അപ്പൊ നമ്മൾ ഉസ്താന്റെ കിളികള്, പ്രാവുകള്, കോഴികളൊക്കെ നമ്മള് കണ്ട്, അതേപോലെ മീനുകളൊക്കെ കണ്ട്. അപ്പൊ ഇനിയപ്പോ ഉസ്താനെ ചെയ്യാനുള്ള പ്ലാന്?
പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് കുറച്ച് കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് കിളികളൊക്കെ ഒന്ന് വാങ്ങിയിടും, ഉഷാറാക്കാൻ നല്ല പ്ലാനാണ്. കോഴിനെ പ്രാവളം ഇതൊക്കെ ഒന്ന് കൊടുത്തിട്ട് കോഴി കിളികളൊക്കെ ഒന്ന് കുറച്ച് പ്രാവളം നിർത്തിയിട്ട് കൊടുത്ത് കുറച്ച് കിളികളും ഈ ഷെഡൊന്ന് കിളികളെ ചേർന്ന് സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനാണ് ഉള്ളത് മെയിനായിട്ട്. അപ്പൊ ഉസ്താന്റെ മെയിൻ ആയിട്ട് ജോലി എന്താണ്? ഞാന് നാട്ടിൽ തന്നെയാണ്, മദ്രസ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ദർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ദാറുൽ മുസ്തഫയുടെ അതേപോലെ ഇവിടെ തൊട്ടടുത്തന്നെ താറു അവിടെ നോക്കി കാണിയൊക്കെ ചെയ്യല്ലേ. അതെ അതെ. അപ്പൊ ഞാനിതിങ്ങനെ ഇതാക്കും, വൈഫും മക്കളാണ് ഇത് മെയിനായിട്ട് നോക്കുക കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കപ്പൊ അതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ മാത്രം നമ്മൾ നോക്കിയാൽ മതി, തീറ്റ വാങ്ങിച്ചെടുക്കുക, സെയിലും കാര്യങ്ങളൊക്കെ നോക്കുക. അവരെ ചെയ്തോളൂ, ഒന്ന് മേന്നോട്ട് വഹിച്ചാൽ മാത്രം മതി. നമ്മള് മോനാ നോക്കാനല്ലേ. മോനെ നീങ്ങിട്ട്, മോന്റെ പേരെന്താ? ഇപ്പൊ എത്രയിലാ പഠിക്കണേ? 4ാം ക്ലാസ്സിലാ. മോനിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേട് ഏതാണ്? ഹോമേഴ്സുകള്. ഏതാ പറപ്പിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? ആ ഇവിടെ വീഡിയോസ് എടുക്കാനും ഉസ്താനെ കാണാനൊക്കെ വേണ്ടി വന്നു. അപ്പോൾ ഉസ്താൻ്റെ മക്കൾ നമുക്ക് കുറച്ച് പേഴ്സണൽ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ പേഴ്സലാണ് ഈ ബോക്സിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്താക്കി, ഇവരുടെ ഭാവിക്ക് വേണ്ടി, ഇവരുടെ പഠനത്തിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ദുആ അറക്കുക. അപ്പോൾ ഞാനിപ്പോൾ പേഴ്സിനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി എൻ്റെ വരും വീഡിയോസിൽ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉസ്താൻ്റെ നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉസ്താന് വേണ്ടിയിട്ട്, ഉസ്താൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്.